നമസ്കാരം, കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കോടിക്കുരുക്കിൽ വിപ്ലവപുത്രൻ. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്ക് ദുബായിൽ യാത്രാവിലക്ക്. നടപടി ആരോപണം ഉന്നയിച്ച ജാസ് ടൂറിസത്തിന്റെ പരാതിയിൽ ഈ മാസം 1 രജിസ്റ്റർ ചെയ്ത സിവിൽ കേസിന്റെ അടിസ്ഥാനത്തിൽ ബിനോയെ ദുബായ് വിമാനത്താവളത്തിൽ തടഞ്ഞ അധികൃതർ പാസ്പോർട്ട് പിടിച്ചെടുത്തു. യാത്രാവിലക്ക് നീക്കാൻ അപേക്ഷ നൽകി ബിനോയ് കോടിയേരി. ബിനോയ്ക്ക് ദുബായിൽ യാത്രാവിലക്കെന്ന വാർത്ത സ്ഥിരീകരിച്ച് ബിനീഷ് കോടിയേരി. 1 മില്യൺ ദീർഘത്തിലുള്ള കേസ് നിലവിലുണ്ട്. ബിനോയ് അവിടെ കിടക്കട്ടെ, നാട്ടിൽ വന്നിട്ട് അത്യാവശ്യമില്ല. മക്കൾ ചെയ്ത തെറ്റിന് അച്ഛൻ ഉത്തരവാദിയല്ലെന്നും ഒരാഴ്ചയ്ക്കകം അപ്പീൽ നൽകുമെന്നും ബിനീഷ്. ബിനോയ് കോടിയേരിക്കെതിരായ കേസ്. UAE പൗരൻ ഇസ്മയിൽ അൽ മർസൂഖിയുടെ ഉടമസ്ഥതയിലുള്ള ജാസ് ടൂറിസം കമ്പനിയിൽ നിന്ന് 13 കോടി രൂപ തട്ടിയെടുത്തത്. ഇതിനെതിരെ മർസൂഖി CPI നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നുവെങ്കിലും പാർട്ടി നിഷേധിക്കുകയായിരുന്നു. പോലീസിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ ദുബായിലേക്ക് പോയ ബിനോയ് നാട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങുന്നതിനിടെയാണ് യാത്രാവിലക്ക്. കടുപ്പിച്ച് പ്രതിപക്ഷം. ബിനോയ് കോടിയേരിക്കെതിരായ പണമിടപാട് കേസിൽ വാർത്താസമ്മേളനം വിലക്കിയ കോടതി നടപടിക്കെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത്. വാർത്താസമ്മേളനം റദ്ദാക്കാൻ ഒരു കീഴ്ക്കോടതിക്ക് അധികാരമുണ്ടോ എന്ന കാര്യം ഹൈക്കോടതി പരിശോധിക്കണമെന്ന് MM ഹസനും. കരുനാഗപ്പള്ളി കോടതി ഉത്തരവ് ആരെയും ഞെട്ടിക്കുന്നതെന്ന് VM സുധീരനും. വിധിയിൽ പ്രതിഫലിക്കുന്നത് കോടതിയുടെ അമിതാധികാരമെന്നും പ്രതികരണം. ഒരു കീഴ്ക്കോടതി വിധിയുടെ ബലത്തിൽ എല്ലാ സത്യവും മൂടിവയ്ക്കാനാകുമെന്ന് ആരും കരുതേണ്ടെന്ന് BJP നേതാവ് KS സുരേന്ദ്രൻ. ഇനിയെങ്കിലും സത്യം തുറന്നു പറയാൻ കോടിയേരി ബാലകൃഷ്ണൻ തയ്യാറാകണം. കേസുമായി ബന്ധപ്പെട്ട ബാക്കി വിവരങ്ങൾ വൈകാതെ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷയെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ KS സുരേന്ദ്രൻ. ബിനോയ് കോടിയേരിക്കെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച UAE പൗരൻ ഇന്ന് തിരുവനന്തപുരത്ത് നടത്താനിരുന്ന വാർത്താസമ്മേളനം ഇന്നലെ മാറ്റിവച്ചിരുന്നു. തീരുമാനം പുറത്തുവന്നത് ബിനോയ്ക്കൊപ്പം ആരോപണം നേരിട്ട ശ്രീജിത്ത് നൽകിയ ഹർജിയിലെ കരുനാഗപ്പള്ളി കോടതി ഉത്തരവ് കണക്കിലെടുത്ത്. ശ്രീജിത്തിന്റെ പേരും പരാമർശിക്കേണ്ടി വരുമെന്ന സാഹചര്യത്തിലാണ് മാധ്യമസമ്മേളനം മർസൂഖി ഉപേക്ഷിച്ചത്. തട്ടിപ്പിൽ മിണ്ടാതെ. കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരായ സാമ്പത്തിക ക്രമക്കേടിൽ നടപടി മുറുകുമ്പോഴും വിഷയത്തിൽ ഇടപെടാതെ CPM. ബിനോയ് കോടിയേരിയുടേത് വ്യക്തിപരമായ വിഷയമെന്ന് SRAMCHANDRAN പിള്ള. കേസുണ്ടെങ്കിൽ ബിനോയ് തന്നെ തീർക്കും. പുറത്തുവരുന്നത് പാർട്ടിയോ നേതാക്കളോ ഉൾപ്പെട്ട പണമിടപാടല്ല, അതിനാൽ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമില്ലെന്നും SRP. യാത്രാവിലക്ക് വന്നതോടെ ബിനോയ്ക്കെതിരെ കേസില്ലെന്ന് തെളിയിക്കാൻ CPI നേതൃത്വവും കോടിയേരിയും നടത്തിയ ശ്രമങ്ങൾ വിഫലം. ദുബായിൽ നടന്ന സംഭവമായതിനാൽ പരാതിക്കാരനായ അറബി ദുബായിൽ പോയി പരാതി നൽകട്ടെ എന്ന കോടിയേരിയുടെ വെല്ലുവിളിക്കും പാർട്ടിക്ക് തലവേദനയാകും. പുതിയ സാഹചര്യത്തിൽ വിഷയത്തിൽ പ്രതികരിക്കാതെ സംസ്ഥാന നേതാക്കൾ. ആരോപണം മാധ്യമ സൃഷ്ടി എന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വം ആദ്യം നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിലും പരാതി ലഭിച്ച കാര്യം സീതാറാം യെച്ചൂരി സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം. പരാതി കൈകാര്യം ചെയ്തത് പാർട്ടിയുടെ രീതി അനുസരിച്ചെന്നും നടപടിയെടുക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക വിഷയം പരിശോധിച്ച ശേഷം മാത്രമെന്നും യെച്ചൂരി വ്യക്തമാക്കി. സർക്കാർ പെട്രോളിനും ഡീസലിനുമുള്ള നികുതി കുറയ്ക്കില്ലെന്ന് വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ. നികുതി കുറച്ചാൽ അത് സംസ്ഥാനത്തിന്റെ വരുമാനത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് നിയമസഭയെ അറിയിച്ച ധനമന്ത്രി തോമസ് ഐസക്. വൈദ്യുതി ബോർഡിനെ കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുള്ളത് 2441 കോടി എന്ന് ചോദ്യോത്തരവേളയിൽ മന്ത്രി MM മണി. കുടിശ്ശിക വരുത്തിയവരിലേറെയും സർക്കാർ വൻകിട സ്ഥാപനക്കാരെന്നും മന്ത്രി. അരിവില കൂടാൻ കാരണം GST എന്ന് ഭക്ഷ്യമന്ത്രി P.തിലോത്തമൻ. വില വർദ്ധിച്ചത് ബ്രാൻഡഡ് അരിക്ക്. ഇനിയും വില കൂടിയാൽ സർക്കാർ അരിക്കടകൾ തുടങ്ങുമെന്നും മന്ത്രി. പ്രതികരണം വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും ഇക്കാര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി. ദൃശ്യങ്ങൾ ദിലീപ്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് ആശ്വാസം. CCTV ദൃശ്യങ്ങൾ ദിലീപിന് കൈമാറാൻ ഉത്തരവിട്ട് അങ്കമാലി കോടതി. ദിലീപിന്റെ അഭിഭാഷകന്റെ ആവശ്യപ്രകാരം കൈമാറിയത് മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടും കേസിലെ 2 പ്രതികളുടെ ഫോൺ പരിശോധനാ വിവരങ്ങളും. സംഭവം നടത്തിയ ദിവസം നടിയുമായി വാഹനം കടന്നുപോയ വഴിയിലെ 6 CCTV ദൃശ്യങ്ങളുടെ പകർപ്പാണ് അന്വേഷണ സംഘം ദിലീപിന് കൈമാറിയത്. ദിലീപ് കോടതിയെ സമീപിച്ചത് നടി ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങളും പകർപ്പും ചില സാക്ഷിമൊഴികളും ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ കോടതി തീരുമാനമെടുത്തിട്ടില്ല. മുഖ്യപ്രതി പൾസർ സിനി പകർത്തിയ നടിയുടെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് ദിലീപ് നേരത്തെ ഹർജി നൽകിയിരുന്നുവെങ്കിലും പോലീസിന്റെ എതിർപ്പ് പരിഗണിച്ച് കോടതി നൽകാനാവില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ദിലീപ് വീണ്ടും ഹർജി നൽകിയത്. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം ടീന എന്ന മാത്യു ജി. നമസ്കാരം.